അമ്മേ, ഞാൻ ഇതരിഞ്ഞ തരാം. അമ്മ സാമ്പാർ വയ്ക്കോ അമ്മേ. എന്താ മിണ്ടാത്ത? എന്ന് സാമ്പാർ എന്ന് പറഞ്ഞ അമ്മക്ക് പരാതിയല്ലേ. എന്നാ പിന്നെ ഒരു അവിയലും കൂടി വെക്കാം. അമ്മ മിണ്ടൂല്ലേ? മതി കേട്ടാ, ചുമ്മാ തമാശ കളിക്കില്ലേ. അമ്മ എന്ത് മിണ്ടാത്തേന്ന് പറഞ്ഞു ഇരിക്കുന്നുണ്ട്. ആ ശരി, അപ്പൊ ഞാൻ വെറുതെ ഇരുന്നാ മതിയോ? ഇത് അരിയണ്ടേ. എന്താ എന്താ പ്രശ്നം? എന്താ എന്തേലും വയ്യായ്ക ഉണ്ടോ? അമ്മ എന്താന്ന്? മതി കേട്ടാ, എനിക്ക് സങ്കടം വരുന്നുണ്ട്. നിനക്ക് മാത്രമായാലും സങ്കടമുണ്ട്, എനിക്ക് സങ്കടവും കണ്ണീരൊന്നും ഇല്ലല്ലോ. നീ അവിയല തോരനെ പുളിശ്ശേരി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ കഴിച്ചോ, എനിക്കൊന്നും വേണ്ട. എന്താ പ്രശ്നം? ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലേ. ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒന്നുമില്ല. എന്താ പറ്റിയേ? കപ്പിനും എല്ലാം കണ്ടോ? എന്താ അതെ, ഇങ്ങോട്ട് നോക്കിയാ. എന്താ ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ലെന്ന്? ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒന്ന് വാടാപ്പാ വരണടാ. അതെ, നീ ഇത് വാഷ് ചെയ്യുന്നവ നന്നാവില്ലേട്ടാ. ഞാൻ എത്ര കാലമായി പറഞ്ഞു ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ. ആ വാഷിംഗ് മെഷീനോടെ വാങ്ങിച്ചു തന്നാ പിന്നെ നിനക്ക് വേറെ എന്ത് പണി ഇവിടെ? അയ്യടാ, എനിക്ക് ഇവിടെ ഒരു പണിയില്ലല്ലോ. അമ്മ അമ്മ ഞാൻ ഇറങ്ങുക. അമ്മ അമ്മ എന്തേ അവിടെ ഉണ്ടോ? അമ്മ അമ്മ ഞാൻ ഇറങ്ങുകയാണ്. അത് ഞാനെന്താ വേണം? എന്താ പ്രശ്നം? രാവിലെ എണീറ്റപ്പോ പൊട്ടം കടിച്ച പോലെയാ. ഏതായാലും ഇന്നലെ രാത്രി വരെ കുഴപ്പമൊന്നും ഇല്ല. ഞാൻ ഇനി വല്ല സ്വപ്നം കണ്ട് പേടിച്ചാണോ എന്തോ? പാവാണടി, നമ്മൾ ഒരുമിച്ച് വരികയും പോവുകയും ചെയ്യുന്നു, ക്ലീറ്റവും തങ്കും ഒരുമിച്ച് വരികയും പോവുകയും ചെയ്യുന്നു. അമ്മ അവിടെ തനിച്ചല്ലേ, അപ്പൊ അങ്ങനെ തനിച്ചാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും ചിലപ്പോ. അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് അവരെ കൂടെ കൂടല്ലേ വേണ്ടത്. എന്റെ പൊന്നിയുടെ കാര്യം അറിയാതെ ഞാൻ എന്ത് ചെയ്യാനാന്ന്? ഇതിപ്പോ അമ്മയും മോനും കൂടി രാവിലെ തന്നെ എന്റെ മെക്കിട്ട് കയറാൻ വേണ്ടി ഇറങ്ങിയിരിക്കണോ? നിങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോയാൽ മതി. എന്തുട്ട് ഇത്ര പെരുത്ത് പറയണത്? വൈകുന്നേരം ഇങ്ങോട്ട് തന്നെയല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് വന്നേ. എന്തിപ്പ പ്രശ്നം ഉണ്ടായത്? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്തുണ്ടായത് നീ കണ്ടതല്ലേ രാവിലെ. സാധാരണ എന്നും ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്തെ അമ്മ വന്നിട്ട് എന്നെ യാത്രയാക്കാറുണ്ട്. അത് നമുക്കൊരു ശക്തിയല്ലേ. ഇന്ന് രാവിലെ മുതൽ ഇത് അമ്മോക്കം വെറുപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ജമന്തിയോട് എന്താ കാര്യം, നീ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ അവള് പറയുന്നു ആ എനിക്കൊന്നും അറിയാൻ പാടില്ല. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പോയി ചോദിച്ചോ. ഈ മാതിരി സ്വഭാവമാണ്, രാവിലെ തുടങ്ങി രണ്ടും കൂടെ കടിച്ചു കയറാം. ചിലപ്പോ എങ്ങാനും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും അങ്ങ് സോൾവ് ആയിരുന്നിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് തീർക്കാൻ നിൽക്കണം. എന്റെ പൊന്നു ചങ്ങാതി ഇവരുടെ ഈ വഴക്കും വക്കാണത്തിനും ചാതികാരം പിടിച്ചിട്ടേ ഞാൻ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇത് നമ്മൾ അങ്ങനെ ഡീൽ ചെയ്തിട്ട് കാര്യമില്ല. ഇതിൽ നമ്മൾ ചാടിക്കേറി ബഹളമുണ്ടാക്കിയല്ല ചെയ്യേണ്ടത്. ഇത് ഭാര്യനെയും അമ്മനെയും കൊണ്ടുപോകുന്നതിന് ഒരു കലയുണ്ട്, അതിനൊരു താളമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിൽക്കരുത്. ഇപ്പൊ മര്യാദ നമുക്ക് മനസ്സിലായാലും ആ മര്യാദയുടെ ഭാഗത്ത് നിൽക്കാൻ കൊള്ളൂല. ഭാര്യനെ അമ്മനെയും നമ്മൾ വിളിച്ചിരുത്തണം. എന്നിട്ട് രണ്ടുപേരുടെയും കേട്ടിട്ട് ആരെ മര്യാദകേട് പറഞ്ഞാലും അമ്മയുടെ കൂടെ തന്നെ അങ്ങോട്ട് നിന്നോളണം. എന്നിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് ഭാര്യനെ ആവശ്യത്തിന് അങ്ങോട്ട് ചീത്ത വിളിക്കണം. അതെന്താണ്, അതൊരുമാതിരി വൃത്തിയായിട്ട് പരിപാടിയല്ലേ? അതങ്ങനെ ചെയ്യണം, എന്നാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മക്കൊരു സന്തോഷമാകും, ഭാര്യ നമ്മളോട് ഇടയും. വൈകുന്നേരം മുമ്പ് ചെന്ന് ഭാര്യനോട് ആരും കേൾക്കണല്ലോ, ഒരു സോറി അങ്ങോട്ട് പറഞ്ഞേക്കണം. എന്നിട്ട് പറയാം അമ്മനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്, നിന്നെ എനിക്കറിയാം അമ്മ ഭയങ്കര മര്യാദകേടാണ് ആ പറഞ്ഞതെന്നൊക്കെ അമ്മ കേൾക്കാതെ പറയണം. എന്നാലേ നമുക്ക് സുഗമമായിട്ട് ഇത് കുടുംബം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ചാടി കയറിയിട്ട് ഇങ്ങോട്ട് ഭാര്യയുടെ കേട്ടിട്ട് അമ്മനെ തല്ലാൻ ചെന്ന ആളുകളിടയും. പുറത്തുനിന്ന് ആളുകൾ കേട്ടാൽ അത് മോശമാണ്. ഇനി അമ്മയുടെ കേട്ടിട്ട് ഭാര്യനെ തല്ലിയല്ല, ഭാര്യനെ തല്ലണ ആണുങ്ങൾക്ക് ചേർന്ന കാര്യവുമല്ല.
അപ്പൊ ഇതൊരു താളത്തിലൊരു മയത്തില് ഇത് കൊണ്ടുപോകണം, മനസ്സിലായില്ലേ? അതായത് ഭാര്യയുടെ അമ്മയുടെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് അങ്ങനെ അഭിനയിക്കാം, എന്നെ കൊണ്ട് പറ്റണം. എടാ അതിന് പറ്റിയില്ലെങ്കിൽ കുടുംബത്തെ ശല്യം ഉണ്ടാവും. ഞാൻ എന്തോരം അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്നറിയാം ഇതൊരു താളത്തിൽ കൊണ്ടുപോണാ. അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞു തന്ന. ഇപ്പൊ നിനക്ക് ഇന്ന് അമ്മ ഇറങ്ങാൻ നേരത്ത് കണ്ടില്ല എന്നുള്ളൊരു വിഷയമല്ലേ ഉണ്ടായുള്ളൂ. എന്റെ കാര്യം അറിയണം, രണ്ടു ദിവസമായിട്ട് നമ്മുടെ കൊച്ചിന് പനിയുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, എടീ നീ എവിടെയെങ്കിലും മരുന്നിന് കൊണ്ടുപോകുന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ഹോമിയോ മരുന്നേ മേടിക്കുള്ളൂ. ഇവള് പോയി ഹോമിയോ മരുന്ന് മേടിച്ച് രണ്ടു ദിവസമായിട്ട് ഇതിന് ഒരു കുറവുമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, നമ്മുടെ അൻസാർ ഡോക്ടറുടെ അടുത്ത് കൊണ്ടോ, പുള്ളി ഇത്തിരി ഡോസ് കൂടുതലാണ് മരുന്നിന്, എന്നാലും പെട്ടെന്ന് മാറുമല്ലോ, ഈ കൊച്ചു കിടന്ന് ഇങ്ങനെ കാണിക്കാൻ കണ്ടിട്ടാണ് ഉമ്മാക്കൊരു പ്രശ്നം. അപ്പൊ ഇവള് ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഹോമിയോ തന്നെ മേടിച്ചു കൊടുത്ത്. വൈകുന്നേരം ആയപ്പോ ഉമ്മ ഒന്ന് ഇവളോട് ചോദിച്ച്, കൊച്ചിനെങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ കുറവുണ്ട് കൊച്ചു കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, ആ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഇവളുടെ ഒരു ഫോൺ എനിക്ക്, ഉമ്മ വന്നിട്ട് പറഞ്ഞ് കൊച്ചിന് സുഖമായി എന്ന് പറഞ്ഞപ്പോ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലെന്തോ ഇല്ലേന്ന്. അതിലെന്താണ്? അതാ ഞാൻ ചോദിക്കണ. തുടങ്ങിയതും പറഞ്ഞ അവിടെ വിഷയം, അതിലെന്തുണ്ടാകാനാണ്? അവരുടെ ഒരു മനസ്സമാനത്തിന് നന്നായി ഇരിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. ഇവളോർത്ത് ഇനി ഉമ്മ പറഞ്ഞല്ല, മറ്റേ അൻസാർ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകാത്തതിനുള്ള കൊള്ളി വെച്ചതാണെന്നുള്ളൊരു സംശയമാണ്. അതും പറഞ്ഞ് ഗംഭീര വഴക്ക്. അങ്ങനെ ഇരിക്കാനല്ല, ഇപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം 2 കിലോ ആപ്പിളും മേടിച്ചുണ്ടങ്ങാടി ചെന്നാളല്ല, രണ്ടുപേരും കൂടി കൂടിയിരുന്ന് ചെത്തി മുന്തിയ പങ്കങ്ങാട് തിന്നും. ഒരു കഷ്ണം നമുക്ക് തരൂല. ഇത്രയുള്ള ഇവരുടെ വഴക്കൊക്കെ, അതൊക്കെ നമ്മൾ ഒരു മയത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയത് രസമാണേ. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രഷർ കയറി അലമ്പുണ്ടാക്കിയ മോശമായി പോകുന്നത്. എനിക്ക് എന്തെങ്കിലും ഇതുപോലെയൊക്കെയുള്ള പല സംഗതികൾ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഇതൊന്നും കുഴപ്പമില്ല. ഇവരുടെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? സമയത്ത് തീറ്റ നിന്ന് തീറ്റ നിന്ന് ആരും പിണങ്ങാനും ഇല്ലാതെ ബെല്ലിന്റെ ഇടയിൽ കയറും. അതാണ് അതിന്റെ പേര്. അപ്പൊ ആരെങ്കിലും മെക്കിട്ട് അങ്ങോട്ട് കയറും. ഒരു വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അവരവിടെ ജീവിക്കാത്ത പോലെ അവർക്ക് തോന്നുപോയി. അതാണ്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് എന്തായാലും വൈകിട്ട് ചെന്നിട്ട് അമ്മയെ വിളിച്ചിരുത്തിട്ട് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാം. അത് മതി, അത് ജമന്തി കേൾക്കുകയും ചെയ്യരുത്. അമ്മനെ വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, അമ്മേ ജമന്തി ഇതിന് മര്യാദകേടാണെന്ന് എനിക്കറിയാം, എന്തുണ്ടായത് അമ്മ എന്നോട് പറ, ഞാൻ നമ്മുടെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് താലോലിച്ച് കഴിയുമ്പോ അമ്മ ഉള്ള കാര്യം പറയും, ആ പ്രശ്നം അങ്ങോട്ട് തീരും. മനസ്സിലായില്ലേ? നീ ഒന്ന് ചെന്നിട്ട് പറഞ്ഞു നോക്ക്. അത് മതി. എന്തിനു കരയണേ പറ എന്നോട്, അവരെവിടെ ഉണ്ടോ? ജമന്തിയും കനകനും എവിടെ? അമ്മേ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ, പറഞ്ഞ എന്താന്ന്. എനിക്കാരുമില്ല, എന്റെ ഒന്നും ആരും ഒന്നും അറിയണ്ട, എനിക്ക് ആരെയൊന്നും ഒന്നും അറിയാനും ഇല്ല. ചുമ്മാതല്ല, രാവിലെ കാക്ക ഇരുന്ന് വിളിച്ച വിരുന്നുകാരി വരുമെന്ന്. ഹലോ അമ്മ, നമ്മളെ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നോ? അമ്മ എന്താന്ന് പറഞ്ഞേ, മതി കരഞ്ഞത്. എന്താ എന്താ പറ്റിയ പറ? സംഘത്തിന് സങ്കടം വരും പറ. എന്താ കാര്യം പറ? ഞാനൊരു കാര്യം ചെയ്ത് ചായ എടുക്കാം. ചായ എടുത്താ വിഷമം മാറുമോ? അവിടെ തിന്നാനും കുടിക്കാനില്ലാത്ത വീട്ടിൽ നിന്നും അല്ലല്ലോ അമ്മ വരുന്നത്. ഇതല്ല, അവിടെ ഇല്ലാത്ത ഒന്നുണ്ട്, മനസമാധാനം. അത് തന്നെ സംഭവം. എന്താ അമ്മ എന്നെ ആദ്യം പിടിപ്പിക്കല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എടീ പറയാനൊന്നുമില്ല,
ഒരുത്ത ഉണ്ടല്ലോ അവിടെ നിന്റെ അകാംഗളം. പിന്നെ അവന്റെ ഒരു കെട്ടിയോളുണ്ടല്ലോ, മതിയല്ലോ. അവരെ സമാധാനം നഷ്ടപ്പെടുത്താൻ പിന്നെ ഇനി വേറെ ആരെങ്കിലും വേണോ? അത് തന്നെ ഇത്, ഇത് അത് തന്നെ. ഒരേ വിഷമം കണ്ടില്ലേ? ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, കൊറേ വർഷമായി. എനിക്കറിയാം ഇതല്ല, എനിക്കറിയാം. അത് തന്നെ ഇത്. ഏത് തന്നെ? അത് ഞാൻ, നീ അമ്മയുടെ ചോദിക്ക. പറഞ്ഞേ എന്താ പ്രശ്നം അമ്മേ? അവരെന്തേലും പറഞ്ഞ അമ്മേനെ പറ. അമ്മ പറയൂല, അമ്മക്ക് അത്രയും ഇഷ്ടമാണ് അവനെ. ഒരു കുറ്റം പോലും അമ്മ പറയണില്ല. കണ്ടാ, അവന് ആ വിചാരമൊന്നുമില്ല. എന്തിനീ അമ്മ ഇത്ര ഇട്ട് കഷ്ടപ്പെടുത്തണത്? അല്ലെങ്കിൽ പെറ്റ വയറാണെന്നുള്ള ഒരു വിചാരം വേണ്ട. കഷ്ടമാണ് അമ്മ. ഇനിയിപ്പോ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങോട്ട് വിളിക്കാനായിട്ട് പ്രാർത്ഥിക്കും. അല്ല, അമ്മാവന്റെ വീട്ടിലോട്ടെ, അമ്മാവൻ വിളിക്കുക. അങ്ങോട്ട് പോകാനായിട്ടുള്ള ഇത് നോക്കാം അമ്മ. ഇവിടെ കിടന്ന് ഇങ്ങനെ കണ്ണീരും കൈയായിട്ട് കിടക്കണ്ട, അതാ നല്ലത്. അവിടെ ആകുമ്പോൾ അമ്മാവനും ഒരു കൂട്ടാവും. ഏ, ഞാൻ അമ്മാവനെ വിളിക്കട്ടെ. എന്തിനാന്തോ ഈ അമ്മ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണത്? അമ്മ സമാധാനമായിട്ട് അവിടെ പോയി നിൽക്കാം. പെൻഷൻ കാശൊക്കെ ഞാനങ്ങ് എത്തിച്ചേരാം കേട്ടാ. ഞാൻ അമ്മാവനെ വിളിക്കാം, അതാണ് നല്ലത്. അമ്മ അങ്ങോട്ട് വന്നല്ലോ. ആണോ? എന്തിനാ അമ്മ അങ്ങോട്ട് വന്നത്? എനിക്കറിഞ്ഞൂടാ. എന്താ അമ്മയ്ക്ക് പ്രശ്നം? എന്റെ നാത്തൂനെ എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ നിനക്ക് അറിയില്ലാത്തത്? നിന്റെ അടുത്തല്ലേ അമ്മ നിന്ന് വെച്ചത്? ദേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പം ഉണ്ടായില്ല, നല്ല സ്നേഹത്തിലായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോ മുഖം ദേ ഇത്രയുണ്ട്. അതെന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ പൊട്ടന്മാരോടും പോയി പറ നീ കേട്ടാ, അല്ലെങ്കിൽ നിന്റെ കെട്ടിയാനോട് പറ. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണം. അമ്മ അല്ലാതെ ഒരു കാര്യമില്ലാതെ അവിടെ വന്നിരുന്ന് അങ്ങനെ അറിയില്ല. ഈ നേരം വരെയായിട്ട് നീ ഒന്ന് വന്ന് ചോദിച്ചു അമ്മ എന്ത് അവിടെ എന്നുള്ളത്? രാവിലെ തൊട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുക, എന്താ പറ്റിയ എന്താ പറ്റിയ എന്താ പറ്റിയെന്ന്. ഒരു അക്ഷരം മിണ്ടണില്ല, ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി വന്നല്ലേ. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്റെ അമ്മേനെ? എനിക്ക് ദേഷ്യം വരും കേട്ടോ. ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല ജമന്തി. എന്താ സംഭവിച്ചേക്കണേന്ന് എനിക്ക് അറിയണം, അല്ലാതെ ഞാൻ പോവില്ല. അല്ലെങ്കിൽ അവനെ വിളിക്കാൻ എങ്ങനെ വിളിക്ക്? കെട്ടിയാലും കെട്ടിയാലും കൂടി കളിക്കണോ? എന്താ അമ്മയ്ക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് നിങ്ങൾ വിചാരിച്ചേ? എന്റെ പൊന്നു നാത്തൂനെ, ഞാൻ സത്യമായിട്ട് പറയാ, എന്താന്ന് എനിക്ക് അറിയില്ല. നിനക്കറിയില്ലല്ലോ. ഇല്ല. എന്നാ പോയി മാപ്പ് പറ. എന്തിനു? എന്തിനാന്ന് എനിക്ക് അറിയില്ല. അമ്മേനോട് മാപ്പ് പറയണം. നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ പോയിട്ട് മാപ്പ് പറയണം. കാര്യം എന്താന്നറിയത് എങ്ങനെയാ? അമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ എന്ന് പറ. നീ എന്തോ ചെയ്തിട്ടുണ്ട്, അത് നിനക്ക് പറയാൻ മടിയായിട്ട് നീ പറയാത്തതാണ്. എന്താ കാര്യം എന്ന് എനിക്ക് അറിയണ്ട. മാപ്പ് പറഞ്ഞാ മതി. ഞാൻ നാത്തൂന്റെ കൂടെ വേണ്ട. എന്റെ കൂടെ ആരും വരണ്ട. എനിക്ക് എന്റെ അമ്മ സന്തോഷമായിട്ടിരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ട് പറയണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ നിന്റെ കെട്ടിയാലും കൂടി എന്റെ അമ്മേനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഇതുവരെ കണ്ട തങ്കായിരിക്കൂല കേട്ടാ. മര്യാദക്കൊന്ന് അമ്മേനെ സമാധാനിപ്പിച്ചോ. ഇനി ഒരു വരവ് എന്നെ വരുത്തരുത്. ഞാൻ പണ്ടേ അമ്മയടുത്ത് പറയുന്നതാ, ഈ പെൻഷൻ കാശ് ഇങ്ങനെ രണ്ടായിട്ട് വീതിക്കണ്ട. അമ്മ ആ കിട്ടുന്ന കാശും കൊണ്ട് ഇവിടെ സമാധാനമായിട്ട് നിന്നോ, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ അമ്മ എവിടെ കേക്കാൻ? ആ എന്താ നേടി അമ്മേ? സത്യത്തിൽ അവളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പറഞ്ഞു അവള്? അവക്കൊന്നും അറിയില്ല, അറിയില്ല എന്ന് പറയണു. അയ്യോ പാവം, എന്നാണ്ട് തൊട്ടിലേക്ക് കിടക്കണ ഇള്ള കുട്ടിയല്ലേ അവള്, അവക്ക് ഒന്നും അറിഞ്ഞൂടാ. അതല്ല അമ്മ, എന്തിനെ കരയണേന്നുള്ളതിന്റെ കാരണം അറിയില്ല. അവളോടൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. നേരാണോ? അപ്പൊ അവളല്ല, അവനായിരിക്കും. അപ്പൊ അവൻ തന്നെയാണ് കാരണക്കാരൻ. നിന്റെ പിന്നാരാങ്ങള പറയാനുള്ളതൊക്കെ പറഞ്ഞാണ്. അമ്മേ നോക്കിയേ, അവൻ വരട്ടെ, നമുക്ക് അവനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ട്. അമ്മ ഇന്ന് ഇന്ന് രണ്ടിലൊന്ന് ക്ലീറ്റോ എന്താണെന്നുള്ളത് തീരുമാനമാക്കി തരാം. അമ്മ അവൻ ഇനി വരട്ടെ. നോക്കിയേ അമ്മ, ആദ്യം പിടിക്കാതിരിക്കേ. അവൻ വരട്ടെ, നമുക്ക് കണ്ട് അവൻ വന്ന് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചാ പോരെ. അതിന് എന്തിനാ കരയണേ? എന്തിനു കരയണേന്ന്? അത്രയും മനസ്സ് തട്ടിട്ടുണ്ടേടി അമ്മയുടെ. എന്റെ അമ്മ പറയണത് പറയണ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടേ കാരണ കുട്ടി നോക്കിയിട്ട്. അമ്മയുടെ മോനല്ലേ അവൻ, അല്ലാതെ അമ്മയുടെ അപ്പൂപ്പനൊന്നും അല്ലല്ലോ. ലീറ്റോ ഇതെന്താ ലീറ്റോ? എന്താ കാരണം എന്ന് അറിയില്ലല്ലോ. അറിഞ്ഞിട്ട് എന്ത് കാരണം അവനെ അറിയാമൊന്നുമില്ല. അമ്മയുടെ വിഷമം കാണുമ്പോൾ എനിക്കറിയാം കാരണത്തിന് അത്രയും ഗൗരവം ഉണ്ടെന്നുള്ളത്. അമ്മക്ക് ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ പറയണം. ചായ എടുക്കട്ടെ, നമുക്കൊരു ചായ കുടിക്കാം.
ചായ കുടിച്ചാൽ തീരും അമ്മയുടെ പ്രശ്നങ്ങൾ. ഇത്തിരി സമാധാനിപ്പിക്ക്, അത്രയ്ക്കും വിഷമമുണ്ട്. പിന്നെ ഇനി അമ്മ ഇനി അങ്ങോട്ട് പോകണില്ല, അമ്മ അമ്മാവിന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ. ഞാൻ വിളിച്ചിട്ടുണ്ട്. അയ്യോ, ഈ വീട്ടില് മനസ്സമാധാനം ഇല്ലാതെ പിന്നെ വീട്ടിൽ കിടന്നിട്ട് എന്ത് കാര്യം? സമാധാനം കിട്ടണെങ്കിൽ അങ്ങോട്ട് പോട്ടെ, കുറച്ച് ദിവസം അമ്മ അവിടെ നിക്കട്ടെ. അപ്പൊ അമ്മ വീട്ടിലിരുന്ന് എന്ത് ചെയ്യും? അതൊന്നും വേണ്ട കേട്ടോ, ക്ലീറ്റ് അങ്ങനെ പലതും പറയും. അപ്പൊ നീയും കൂട്ടിയൊക്കെയാണ് അമ്മ എവിടെയായിട്ട് ഇങ്ങനെ ദ്രോഹിക്കാനായിട്ട്? എന്തൊരു മക്കളാണെടി നിങ്ങളൊക്കെ. എനിക്കൊണ്ടൊരു അമ്മ, അതുകൊണ്ടാ ഇത്രയും തെണ്ണ ഉണ്ടാണ്. ഞാനിങ്ങനെ ഇതൊന്നും കേട്ടോണ്ട് വെറുതെ ഇരിക്കുമല്ലോ, ഞാൻ പ്രതികരിക്കും. ആ പ്രതികരിക്കും, കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് പ്രതികരിക്കും. എനിക്കറിയാടി എങ്ങനെ എന്ത് ചെയ്യണോ. ഞാൻ വരട്ടെ എന്റെ ആങ്ങളെ. അമ്മാ അമ്മാ ജമന്തി ജമന്തി എപ്പോട്ടാ പോയി കിടക്കണല്ലേ ജമന്തി. എന്തേ എന്താ പിന്നെ മുഖമില്ലാതെ? അമ്മേ അമ്മയില്ല, അങ്ങോട്ടും അങ്ങോട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അങ്ങോട്ടും എങ്ങോട്ടാ കാണും? എവിടൊക്കെ പോയതെന്ന് പറ? നാത്തുവിന്റെ അടുത്ത് കാണും. പ്രശ്നം മാറിയില്ലേ? എന്റെ ഇട്ട എന്താ പ്രശ്നം എന്ന് അറിഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. രാവിലെ തൊട്ട് ഒന്നും മിണ്ടണില്ല. എടി അപ്പ എന്താന്ന് ചോദിച്ചൂടെ നിനക്ക്? കൊറേ നേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ പുറത്തു വന്ന് ഒന്ന് കരയണു. എന്താന്ന് ചോദിച്ചു ഞാൻ പുറകെ ചെന്നതാ. അപ്പൊ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. അത് ഇനി കൊറച്ചു നേരം കഴിഞ്ഞപ്പോ നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, എന്റെ അടുത്ത് വന്ന് ഏതാണ്ടൊക്കെ കരുതുള്ളിട്ട് പോണോണ്ടു. വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ നിങ്ങള്. ഒരു സമാധാനം നിങ്ങൾ തരൂല. അതെ അമ്മ, എന്ത് സംഭവിച്ചാലും അമ്മ എൻ്റെ ഒപ്പം നിന്നോണം. അമ്മ അമ്മയുടെ തുണി എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളത് എടുത്തിട്ട് വാ. അല്ലെങ്കിൽ നിക്ക്, അമ്മ എന്തിനു പോകണം? ഇത് അമ്മയുടെ വീടല്ലേ. നിനക്ക് നിന്റെ കെട്ടിയൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോണ്ട് ഇറങ്ങി. നീ ആരാണ്? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ. അല്ല ഇപ്പൊ ഇതൊക്കെ പറയാൻ മാത്രം, ഇത് പറയാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട്. കാലത്ത് പോലും കാണാൻ തുടങ്ങിയാണ് അമ്മയുടെ കണ്ണീർ വരുന്ന കണ്ണീർ. ഈ കണ്ണീര് ഈ ഭൂമിയിലേക്ക് വീണ ഓരോ തുള്ളി കണ്ണീരിനും നീ കണക്ക് പറയുന്നത്. എന്താ പ്രശ്നം? എനിക്കറിയില്ല. എടി ഞാൻ രാവിലെ ഇവിടുന്ന് പോയതല്ലേ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എനിക്കറിയാം. രാവിലെ വീട്ടിൽ ഇറങ്ങി പോണ ആൾക്കാർ വേറെ ഒന്നും അന്വേഷിക്കില്ലേ? ഒരു പ്രശ്നമല്ല, ഒരുപാട് പ്രശ്നം ഉണ്ടാക്കണേ, അതുകൊണ്ട് അവൻ അറിഞ്ഞോളാം ഏത് പ്രശ്നമാണെന്ന്. നീ നിന്റെ ഭാര്യയോട് ചോദിച്ചോക്ക് എന്താ പ്രശ്നം എന്നുള്ളത്. നാത്തു വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അവർക്ക് ആർക്കും ഒന്നും അറിയില്ല. എടാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ എനിക്കറിയാം. അതിന് നീ വന്നിട്ട് ഇതുപോലെ പടക്കേണ്ട കാര്യമില്ല. എനിക്ക് കാര്യമുണ്ട്, എന്റെ ഭാര്യ അമ്മയാണത്. എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേനും ഞങ്ങൾക്കും കൂടി അറിയണം അമ്മക്ക് എന്താ പ്രശ്നം. അതിന് ചോദിക്കാന്ന് ഞാനിപ്പോ വന്ന് കയറിയല്ലേ ഉള്ളു. ഈ നേരം വരെയായിട്ട് നിനക്കൊന്നും അമ്മയെ അന്വേഷിക്കാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് അവളെ വിളിച്ച് ചോദിക്കുമല്ല, ചോറുണ്ടോ ചായ വിളിച്ചൊന്നും എന്താ വിളിച്ചില്ലേ? എടി ഞാൻ ചോദിക്കാൻ ഞാൻ വന്നല്ലേ ഉള്ളു. എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ തീരില്ലേ? പിന്നെ തീരും. ഇത്ര വിഷയാക്കേണ്ട ഒരു കാര്യം അതിനകത്ത്? എന്ത് കാര്യം? എനിക്കറിയില്ല തങ്കം, എന്താണ് ഇവര് തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടെ മോളെ. അതല്ലേ അവനൊന്നും അറിഞ്ഞൂടല്ല. എന്താണെങ്കിൽ അമ്മോട് ചോദിച്ചാ അമ്മ പറയല്ലേ. എന്തിനാ നിർത്തണത്? പറയാനില്ല, നിങ്ങൾ ആരും അറിയേ വേണ്ട. എല്ലാരും കൂടെ ഇവിടെ ജീവിച്ചോളൂ. അമ്മ എന്താണ് എന്താണ് പ്രശ്നം ഉണ്ടായത്? ഞാൻ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? സത്യമായിട്ട് ഞാൻ മനസ്സിൽ ഒന്നും വിചാരിച്ച് ഞാൻ ഒന്നും രീതിയിലും പെരുമാറില്ല. എന്താണ് വിഷയം? കരയല്ലേ 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 എന്തിനാണ് കരയണത്? ഇവിടെ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു ഇവള്. എന്താണമ്മ എന്താ വിഷയം എന്ന് പറയേ. എന്റെ അമ്മ ഇതൊക്കെ ഇത്ര വലിയ വിഷയമാണോ? എനിക്ക് വിഷയമാണ്. അമ്മക്ക് വിഷയമായിരിക്കും. പറയമ്മ എന്താണ് വിഷയം? പറയമ്മ അന്നൊന്ന് പറ എന്റെ പൊന്നമ്മേ. പിന്നെ
ദിവസം ഞാനാണ് ഇവന് ചായ ഇട്ട് കൊടുക്കുന്നത് രാവിലെ. ഇന്ന് ഞാൻ ചായ ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവള് പെട്ടെന്ന് ചായ ഇട്ട് അവൻ കൊണ്ടുവന്ന് കൊടുത്തു. അത് പോട്ടെ, ആ ചായ കുടിച്ചിട്ട് അവൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ? എന്റെ ജീവിതത്തിൽ അവൻ ഇത്രയും നല്ല ചായ കുടിച്ചിട്ടില്ലെന്ന്. അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ പറ? അവൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലേ ഇവിടെ ഈ പരിപാടി? അവള് വന്നു കയറി അന്ന് മുതൽ എന്നെ എന്റെ മോനെ നഗറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അതങ്ങനെ അറിയാമോ? എന്റെ അമ്മ, എന്നാ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ജമന്തി ഒന്നും ചെയ്യണ്ട, അടുക്കള പണി മൊത്തം അമ്മക്ക് ചെയ്താ പിന്നെ അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ഞാൻ ഇവിടുത്തെ അടുക്കള കാര്യമാവണോ? അത് പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവളെന്തിനാണ് ആദ്യം ചായട്ടോണ്ട് വന്നത്? അത് എന്റെ അടുത്ത് മാപ്പ് പറയണം. പറയടി അമ്മയുടെ മാപ്പുറ. ആ ശരി, ഇനി മേലെ ഞാൻ ഏട്ടനും ചായ ഇട്ട് കൊടുക്കില്ല. മാപ്പ്, അവള് മാത്രം മാപ്പ് ചോദിച്ചാ പോരാ, നീ മാപ്പ് ചോദിക്കണം. അതാ, അതെന്തിനാണ് ഞാൻ എന്തിനാ മാപ്പ് പറയണത്? എന്റെ മനസ്സിനെ ഇത്ര നേരം നീ വേദനിപ്പിച്ചതിന് പറയണം. പോട്ടെ പോട്ടെ പോട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ്. ഓക്കെ, പോയിട്ട് അസലായിട്ടൊരു ചായ എടു, നല്ല കടുപ്പത്തിൽ. ഞാൻ ചായ ഇടാമോ? നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചായ ഇടാം. ഓ എന്റെ ദൈവമേ, ഭർത്താക്കന്മാർ ഓരോരോ ഗതികേട്. Versus Alien.